ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തതിന് സീറ്റ് കോൺഗ്രസ് വക എന്ന തലക്കെട്ടോടെ രണ്ട് ചിത്രങ്ങൾ ചേർത്ത് വെച്ചൊരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം വെള്ളറയുടെ ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ ആനി പ്രസാദിന്റെ ചിത്രമാണ് പോസ്റ്റിലുള്ളത്. ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത അതേ പെൺകുട്ടി തന്നെയാണോ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി? യാഥാർത്ഥ്യം പരിശോധിക്കാം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഇതിനിടയിലാണ് ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തതിന് സീറ്റ് കോൺഗ്രസ് വക എന്ന തലക്കെട്ടോടെ ആനി പ്രസാദ് എന്ന സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ബി ജെ പിയുടെ സമരത്തിൽ പങ്കെടുത്ത ഇതേ പെൺകുട്ടി യു ഡി എഫിനായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നാണ് പോസ്റ്റിന്റെ ഉള്ളടക്കം. പ്രചരിക്കുന്ന പോസ്റ്റിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങളിലൊന്ന് ആനി പ്രസാദ് സമരത്തിൽ പങ്കെടുക്കുന്നതാണ്. രണ്ടാമത്തേത് ആനിയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററിലെ ചിത്രവും. എന്നാൽ പോസ്റ്റിലെ ഫോട്ടോയ്ക്കുള്ളിൽ എഴുതിയിരിക്കുന്ന വരികൾ വാസ്തവമല്ല. 2020 സെപ്റ്റംബർ 16 തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ജില്ലാ ഭാരവാഹി കൂടിയായ ആനി പങ്കെടുത്തപ്പോൾ പകർത്തിയ ചിത്രമാണത്. അല്ലാതെ ബി ജെ പി സമരത്തിന്റേതല്ല. ഈ ഫോട്ടോ അതേ ദിവസം ആനി തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പങ്കുവച്ചിരുന്നു. വിവിധ മാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിന്റെ വാർത്തയ്ക്കൊപ്പം ഇതേ ചിത്രം പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബർ 16 നടന്ന മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തതെന്നും അന്ന് ജലീലിന്റെ വസതിയിലേക്ക് കാലെടുത്ത് ഇങ്ങനെ വെക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് എന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ആ ഒരു സെക്കൻഡ് ഓഫ് ടൈമിലെ ആ ഒരു പിക്ചർ ഉപയോഗിച്ച് ഞാൻ പോലീസിന്റെ തലയിൽ ചവിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ വാർത്തകൾ ഉണ്ടായതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് വ്യക്തം. വെള്ളറയുടെ ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ ആനി പ്രസാദ് ബി ജെ പിയിൽ പ്രവർത്തിക്കുകയോ ബി ജെ പിയുടെ സമരപരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. ജനാധിപത്യമെന്ന വലിയ ആശയത്തിന്റെ ജീവൻ തന്നെ ജനങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനെ വ്യാജവാർത്തയെന്ന കളങ്കം കൊണ്ട് മലിനമാക്കരുത്.